അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ബിസി ആയിട്ടുള്ള ഒരു ദിവസം എങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ കുക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പം നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റിലുള്ള ഒരു ഐറ്റം ആണല്ലോ ഈ ഉപ്പുമാവ്. അപ്പോൾ അതൊന്നും കൂടി ഈസി ആയിട്ട് ഇത് ഇങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ നല്ല വെള്ളമൊക്കെ തിളച്ച് മിതകാലിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിൽ നല്ല വെജിറ്റബിൾസ് ഒക്കെ ഉൾപ്പെടുന്നത് നല്ലതല്ലേ. അതുപോലെ തന്നെ ആ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് റോസ്റ്റഡ് റവ ചേർത്ത് കൊടുക്കും. അവസാനം വരട്ടി നമ്മളത് ഉപ്പുമാവിൻ്റെ ഒരു രീതിയിലാക്കി എടുക്കുമ്പോഴത്തേക്ക് 2-3 ടേബിൾ സ്പൂൺ നെയ്യിൽ നമുക്ക് കടുക് വറുത്തൊഴിക്കാം. നമ്മുടെ അടിപൊളി ഉപ്പുമാവ് റെഡിയായി. ഇപ്പോൾ ഒരു ഇതൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് വെച്ചാൽ നമ്മുടെ ലഞ്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് കൂടുതലും ഞാനിവിടെ നിന്ന് പറയാൻ പോകുന്നത്. അതുപോലെ നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ ഈ ഉപ്പുമാവിൽ, അപ്പോൾ ഇത് ഈസി ആയിട്ട് മാത്രമല്ല ഒരുപാട് ടേസ്റ്റി ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയേക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നല്ല മയമുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇച്ചിരി വെള്ളം കൂട്ടി നമ്മൾ ഇതിനകത്ത് ഒഴിച്ചിട്ട് ഇത് വരട്ടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം അവസാനം നമ്മളൊരു ലോ ഫ്ലെയിമിൽ ഇതൊന്ന് 5 മിനിറ്റോളം ഒന്ന് വെച്ചിട്ടെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ചായ ഉപ്പുമാവൊക്കെ കഴിച്ചിട്ട് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അതുകൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും കോൺഫ്ലെക്സ് അല്ലെങ്കിൽ ചോക്കോ ബോൾസിൽ മിൽക്ക് ആഡ് ചെയ്തോ ഒക്കെ അങ്ങനെ അവർക്ക് ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് അതെന്തെങ്കിലും കഴിക്കും. അപ്പോൾ ഇനി നമ്മുടെ ലഞ്ചിലേക്ക് കടക്കാം. അപ്പോൾ ലഞ്ചിലായിട്ട് ഞാനിവിടെ ആദ്യം ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം വരാൻ പോകുന്നത്, ചിക്കൻ. അപ്പോൾ ചിക്കൻ ഞാൻ ഇവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. ഒരു 500 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ നേരത്തെ മസാലയോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് നമ്മുടെ ആ ഒരു അതിൻ്റെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടത് ലഞ്ചാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ കുഞ്ഞിൻ്റെ ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ 2 മണിക്കാകും. അപ്പോൾ കുറച്ച് സമയം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡിഷ് ആക്കി ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പം ഇനി ഞാനിവിടെ ആവശ്യത്തിന് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അത്രയും വെജിറ്റബിൾസ് കുട്ടികളുടെയൊക്കെ ശരീരത്ത് പോവുകയും ചെയ്യും. അപ്പം ഞാനിവിടെ ആദ്യം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, തക്കാളി, അതുപോലെ ഓണിയൻ, അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞൊക്കെ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. കാരണം നല്ല വരട്ടി വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ മിക്സ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഭംഗി ഒന്നും കാണാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ആ ഒരു രസമുണ്ടല്ലോ ഈ വെജിറ്റബിൾസിൻ്റെ കളറുമൊക്കെ, മസാലയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു രസം ഉണ്ടാകത്തില്ല കാണാനായിട്ട്. പക്ഷേ ടേസ്റ്റ് അതിന് ഓപ്പോസിറ്റാണ്. കാര്യം ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഈ ചിക്കൻ്റെയും ഈ വെജിറ്റബിൾസിൻ്റെയൊക്കെ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ എന്ന് വെച്ചാൽ സൂപ്പറാണ്. ഈ ഒരു കോമ്പിനേഷൻ നമ്മളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടാവത്തില്ല. എന്ന് വെച്ചാൽ ചിക്കനും വെജിറ്റബിൾസും നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്യുക, ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനം കാര്യം. മസാലയൊന്നും അധികം ഇരുന്ന് ഇടുന്നില്ല. അപ്പോൾ ആ ഒരു മസാലയുടെ ടേസ്റ്റൊന്നും അല്ല വരുന്നത്. അപ്പോൾ ചിക്കനും നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് അടച്ച് ചെയ്യിച്ചായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആ അടപ്പൊക്കെ ഒന്ന് തുറന്നിട്ട് അതിലേക്ക് മസാല ഇട്ട് കൊടുക്കുക. അപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു കുത്തുണ്ടല്ലോ ആ ഒരു മസാലയുടെ കുത്തൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് കൂടാതിരിക്കാൻ നോക്കണം. അപ്പം വെജിറ്റബിൾസും ഈ ടൊമാറ്റോ സോസൊക്കെ ആകുമ്പോൾ ഒരു ചെറിയൊരു മധുരം ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നുള്ളൂ, നമുക്ക് ഫീലാവും. അപ്പോൾ അതുകൊണ്ടത് കുറച്ച് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അപ്പം മല്ലിയിലയും പുതിനയിലയും ഞാൻ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഡിഷിൽ അതിൻ്റെ ഒരു ടേസ്റ്റും മുന്നിൽ നിൽക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ വേവിച്ച് വെച്ചിരുന്ന ബസ്മതി റൈസ് ഉണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തു. അപ്പോൾ ബസ്മതി റൈസ് ആയിരിക്കും കൂടുതലും നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലത്. അപ്പോൾ ഞാൻ ഒരു 5-10 മിനിറ്റോളം വളരെ ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ചു. ദേ എന്നിട്ട് ഞാൻ നല്ല മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുത്തു. അപ്പോൾ നമ്മുടെ ആ ഒരു ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു 8-6 ചട്ണി നമുക്ക് ചെയ്തെടുക്കാം. അതിനിടെ ഞാൻ 1.5 തക്കാളി നമുക്ക് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ അതിലേക്ക് ആവശ്യത്തിന് 2-3 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിന് ഉപ്പ്, 1/2 നാരങ്ങ, പിന്നെ
ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ചട്നി എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും നല്ല മന്തി റൈസിൻ്റെ കൂടെ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു മന്തി റൈസിൻ്റെ കൂടെ ഉള്ളൊരു ചട്നി ചെയ്യാമെന്ന്. അപ്പോൾ ആ ഒരു ചട്നിയാണിത്. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതുപോലെ തന്നെ പെട്ടെന്ന് തന്നെയാണ് ഇത് ചെയ്തെടുത്തതും. അത്രയ്ക്ക് ഈസിയായിരുന്നു, നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുമല്ലോ. അപ്പോൾ അത്രയ്ക്ക് ഈസിയായിട്ട് ചെയ്തെടുക്കാനും പറ്റും. എനിക്ക് ഒരുപാട് നല്ലൊരു ടേസ്റ്റുള്ളൊരു ഡിഷും കൂടിയാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഈ ഒരു ഡിഷെന്ന് വെച്ചാൽ ചിക്കൻ ആൻഡ് വെജിറ്റബിൾസ് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നൊരു ഐറ്റമാണ്. അപ്പം ഇതിൽ നമുക്ക് വേണമെങ്കിൽ റൈസ് മിക്സ് ചെയ്യണമെന്നില്ല, റൈസ് വേറെ വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും കഴിക്കാം. അപ്പോൾ ഈ ചട്നി കൂട്ടി ഇതിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കുക, അടിപൊളിയായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.